ചേച്ചി, ഏ ചേച്ചി, എന്താ പപ്പു? നട്ടുച്ചയ്ക്ക് വീട്ടിൽ കള്ളം കയറിയ പോലെ അറിയില്ലല്ലോ. എവിടെ ചേച്ചിയുടെ അമ്മ? അമ്മയോ? അമ്മ അവിടെ എങ്ങാനും കാണും. ആ ചെലപ്പോഴേ കുളിക്കാൻ പോയി കാണും. ആ എന്താ? അല്ല അമ്മ പറഞ്ഞു വെച്ചു വീട്ടിലോട്ടൊന്ന് വിളിച്ചോണ്ടേ. അല്ല ആരെ? എന്നെയോ? അല്ല അമ്മ. എന്താ? ആ എനിക്കറിയില്ല, അവിടെ എന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നു. വിശേഷോ? എന്ത് വിശേഷം? ശാന്തിയില്ലേ? ശാന്തി. ആ ശാന്തി. ശാന്തി, നമ്മുടെ ശാന്തി. ആ നമ്മുടെ ശാന്തി. ശാന്തി, ഞാൻ നിനക്ക് ചെവി പറഞ്ഞുതരാം. ആ പറ. ശാന്തിയില്ലേ? ശാന്തി, നമ്മുടെ ശാന്തിയില്ലേ? അവള്, ചേച്ചി ഇന്ന് ഞാൻ രണ്ട് പുസ്തകം വായിച്ചു തീർത്തു. എന്ത് പുസ്തകം? ഒന്ന് ഇരുട്ടറയിലെ ശവപ്പെട്ടി, പിന്നെ മതി മതി, വല്ല ചീത്ത പുസ്തകത്തിന്റെയും പേര് പറയും. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം, ഈയിടെ കമ്പനിയും സെറ്റ് പിടുത്തമൊക്കെ കുറച്ച് കൂടുന്നുണ്ട്. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആവശ്യമുള്ളവരങ്ങ് എടുത്താ മതി. പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഞാനാരാ? നിങ്ങളുടെ വേലക്കാരന്? അല്ല, എന്റെ ഏമ. എന്താ പപ്പി കാണിച്ചത്? എന്ത് കാണിച്ചു? എന്ത് കാണിച്ചു? കുറെ കൂടുന്നുണ്ട് വെള്ളത്തില്. ആര് പറഞ്ഞു നീ കുരുത്തക്കേടൊക്കെ? ആരും പറഞ്ഞൊന്നുമല്ല. പിന്നെ 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 എനിക്ക് തന്നെ തോന്നിയതാ. തന്നെ അങ്ങ് തോന്നു അല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ കൊച്ചമ്മയോട്. കൊച്ചു പിള്ളേർ ഇപ്പോഴേ അങ്ങനെ അങ്ങ് ചീത്തയാകരുതല്ലേ. എന്ന് വരുമെന്ന് എഴുതിയിരിക്കുന്നെ? അടുത്ത ആഴ്ച ആള് സ്ഥലത്തെത്തും. വന്നപ്പോഴേ ഭാരതി ടീച്ചറിന്റെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ ഞാൻ നോക്കിയായിരുന്നു. ആട്ടെ, കൃഷ്ണനാർ എന്ന് വരുമെന്നാ എഴുതിക്കുന്നത്? തീയതി എഴുതിയിട്ടില്ല. ഭാരതിക്ക് വെക്കേഷൻ തുടങ്ങിയ പിന്നെ കൃഷ്ണനാർക്ക് അവിടെ ഇരിപ്പറിക്കോ? പട്ടാളക്കാരന്റെ ഭാര്യയായുള്ള പാടുമല്ലോ ചേച്ചിക്ക് അറിയാവും. അതാണ് ഞാൻ പറയുന്നത്, പട്ടാളക്കാര് കല്യാണം കഴിക്കാനേ പാടില്ല.
ആണ്ടിൽ രണ്ടു മാസമല്ലേ ഉള്ളു ദാമ്പത്യം, ബാക്കി പത്ത് മാസവും കാത്തിരിപ്പല്ലയോ? അതുകൊണ്ടായിരിക്കും മാമ കല്യാണം കഴിക്കാതെ അങ്ങ് നിന്ന് പോയത്. പിന്നല്ലാതെ നോക്കിയേ, പണ്ട് ഞാൻ ബർമയിലായിരുന്ന കാലം, അന്ന് ഇത് വരുന്നല്ല ഒരു 10-25 വയസ്സ് പ്രായം, ഷാർട്ട്സും ടീഷർട്ടും ഒക്കെ ഇട്ട് ഒരു ഈവനിങ് വാക്ക് ഉണ്ട്, അതാണ് എന്റെ പ്രാക്ടീസ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായ അവസരം നിങ്ങൾ വന്നു, എനിക്കൊരു സംബന്ധാലോചന. അവിടുത്തെ രാജകുമാരി ആയിരിക്കും ആലോചിച്ചോണ്ട് വന്നത്. ഒന്ന് നിർത്തന്റെ ഉടപ്പറന്നവനെ ഈ പുളുവടി. ദേ അവിടെ ആരണ്ടൊക്കെ കാണാൻ വന്നിരിക്കുന്നു. ഞാൻ ഉടപ്പറന്നവനെ എവിടെയൊക്കെ തിരക്കിയെന്ന് അറിയാമോ? ഇത്തവണത്തേക്ക് മാപ്പ്. താമസിച്ചപ്പോഴേ ഞങ്ങളത് പറഞ്ഞു. അയ്യോ അങ്ങനെ ഇന്നത്തെ വണ്ടി നാളെ മറ്റന്നാളെ അങ്ങോട്ട് വളരുന്നില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നപ്പോൾ ഇത്രയും തന്നെ ഉണ്ട്. അവള് സാരി കൊടുത്തോണ്ട് നിൽക്കണോ? അപ്പൊ ഞാൻ വരട്ടെ. അമിതാഹാരമേ ശരീരം മുറ്റുക എന്നാണ് ശാസ്ത്രം. എന്നാ ഒരു കാര്യം ചെയ്യാം, ഈ സാധനങ്ങളൊക്കെ ഇവർക്ക് പെട്ടി കോഴുന്ന എന്താ? ആ എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യ്, സാധനങ്ങൾ നിങ്ങൾ തന്നെത്താൻ എടുത്തോ, അവസാനം കൂടി പോയി കുറഞ്ഞു പോയിന്ന് പറയരുത്. ഈ താടി ഒന്നിങ്ങോട്ട് വാ എന്റെ അമ്പാനെ. അമ്പാന്റെ മനസ്സിൽ എന്തോ വിഷമം, എന്താണെന്ന് പറ. ഒന്നുമില്ല. ആ അത് ചുമ്മാ പടായി, എന്താണെന്ന് പറ. ഉണ്ട്, നീ ഒന്ന് മിണ്ടാതിരി കൊച്ചുമണി. എന്നാ ഞാൻ പറയട്ടെ. എന്ത്? അമ്പാന്റെ മനസ്സിൽ എന്താണ് വിഷമം ഞാൻ പറയാം. പിന്നെ കാര്യം സത്യമാണെങ്കിൽ സത്യമാണെന്ന് പറയാം. ആ പറയാം. ഒരു പെണ്ണിന്റെ കാര്യം കൊണ്ടല്ലേ അമ്പാൻ കിടന്ന് കുഴഞ്ഞു കിടക്കുന്നത്. ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോ തല കുനിച്ചാൽ എന്ത് ചെയ്യും? കാര്യം എന്താണെന്ന് തുറന്ന് പറഞ്ഞാലല്ലേ അതിന് നിവൃത്തി ഉണ്ടാക്കാൻ പറ്റൂ. ആട്ടെ, പെണ്ണ് ഏതാണ്? ഒരു പെണ്ണ്. പേര് പറ. പേരെന്തിനാ? ഒരു പെണ്ണ്. എന്നാലും പറ. ശരി, പേര് പറയണ്ട, എവിടെ ഉള്ളതാണെന്ന് പറ. ഇവിടെ അടുത്ത് തന്നെ. ആ കളി കളഞ്ഞ് കാര്യം പറഞ്ഞാലല്ലേ സംഗതി നടക്കൂ, അതിന് നിവൃത്തി മാർഗം ഉണ്ടാക്കാമെന്ന്. എങ്ങനെ? അതിന് വഴിയുണ്ട്. എന്ത് വഴി? നേർവഴിയല്ല, ഇടവഴി. എങ്ങനെ? അമ്പ നടന്നതെല്ലാം എന്നോട് പറ. കൊച്ചമ്മനിയോട് പറയുന്ന ഒരു രഹസ്യവും പുറത്തു പോവില്ല. ഓഹോ, എന്ന് വിളിക്കുന്നിടത്ത് വരും, പറയുന്നത് പോലെ ചെയ്യും. ആരും മഹാറാണിമാരെ പോലും പഴയ മഹാന്മാര് ഈ വിദ്യ പ്രയോഗിച്ചാണ് കയ്യിലെടുത്തിട്ടുള്ളത്. എന്ത് വിദ്യ? വശ്യം. വശ്യം?
ഭസ്മം. ഭസ്മം? എന്ത് ഭസ്മം? അഗ്നി മന്ദഭസ്മം. എന്റെ കൊച്ചുമുറി തമ്പുരാനെ, എന്താണ് എന്റെ അമ്മ? പിന്നെ ഒരു കാര്യം, വശീകരിക്കാനുള്ള പെണ്ണിനെ ആ കുറി തൊട്ട് വന്ന് നോക്കണം. അവൾ ഇങ്ങോട്ട് വന്ന് നോക്കണം കേട്ടോ. ആ തങ്ങി റെഡി പകട 12:12. പിന്നെ ഒരു കണ്ടീഷൻ, കുളിച്ച് ശുദ്ധമായ ഭസ്മം തൊടാവൂ. അത് തൊട്ടാ പിന്നെ അവളത് കാണുന്നത് വരെ കമാന്നൊരു അക്ഷരം മിണ്ടിപ്പോകരുത്. രാത്രി പോയി വിളിച്ചു, പട്ടിയെ പോലെ ഉറക്കപ്പായെന്ന് വന്നു നിന്ന് വാലാട്ടും. എവിടെ കിട്ടും കൊച്ചുമണി ഇത്? ഏത് ഇത്രയൊക്കെ ഭസ്മം? ഒത്തിരി പണിയുണ്ട്. ഇണചേർന്നിരിക്കുന്ന ഓന്തില്ലേ ഓന്ത്, അതിനെ ചാണകം എറിഞ്ഞ് പിടിക്കണം. അതും ഇളകി നിൽക്കുന്ന പശുവിന്റെ ചാണകം. ആ ചാണകത്തിലിരുന്ന് ആ ഓന്തി ചാവും. അതിനെ എടുത്ത് മച്ചിത്തെങ്ങിന്റെ ഉച്ചിയിൽ വെച്ച് ഉണക്കി പൊടിക്കണം. അതിൽ ഒരു മന്ത്രമുണ്ട്. മച്ചിത്തെങ്ങിന്റെ ഉച്ചി വെച്ച് ഉണക്കുന്നു, നടപ്പുള്ള കാര്യം വല്ലവണെങ്കിൽ അത് പറ കൊച്ചുമണി. എന്റെ അമ്പാനെ, അമ്പാൻ അതിന് സംശയമുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു പെണ്ണോന്തിനെ കണ്ടുപിടിക്ക്, അമ്പാന് വേണ്ടിയിട്ട് ഞാൻ ആണോണ്ടാകാം. ആണോണ്ട് അമ്പാൻ മനസ്സ് വിടണ്ട, നമ്മുടെ പണിക്കൊരു മന്ത്രവാദ കയ്യിന്ന് നമുക്കത് വാങ്ങിക്കാം. കുറച്ച് കാശെന്തെങ്കിലും കൊടുക്കേണ്ടി വരും. തൽക്കാലം ഒരു 5 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടേ ഒരു പൂശം കൊണ്ട് പൂശാം.